ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് പോലും നല്ല സൂപ്പറായിട്ട് കുഞ്ഞിക്കാലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് അതുമാത്രമല്ല നമ്മൾ സാധാരണ കുഞ്ഞിക്കാലത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് കഴിക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആയി പോവുമല്ലോ പക്ഷെ പക്ഷെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് കഴിക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ്നസ്സും ഫ്രഷ്നെസ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ നമ്മൾ കണ്ണുക്കാർ എല്ലാ ഫംഗ്ഷൻസിനൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാറില്ല കേട്ടോ ഒരു സ്പെഷ്യൽ ഫംഗ്ഷന് മാത്രമേ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി ഇതാ നമ്മുടെ കുഞ്ഞിക്കാലത്തപ്പം വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ രാവിലെ തന്നെ മീഡിയം ചൂടുവെള്ളത്തിൽ അരിയൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം അരിയൊക്കെ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിപ്പം ഒരു കപ്പ് പൊഞ്ഞരിയും ഒരു കപ്പ് നേരിയരിയില്ലേ ജീരവിശാല റൈസും അതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊഞ്ഞരിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഉമ്മ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ പെർഫെക്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ അതാ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആ ഒരു അരി എടുത്ത അതേ കപ്പളവിൽ തന്നെ പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു കപ്പരിക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ടോ എടുക്കുന്നത് അപ്പം നല്ല മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പരിക്ക് ഒരു കപ്പ് പഞ്ചസാര തന്നെ എടുക്കാം കുറച്ച് മധുരം കുറവായിട്ട് വേണ്ടത് കൊണ്ട് ഞങ്ങളിവിടെ ഒരു കപ്പരിക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പരിക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇട്ട എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറോളം ഏലക്കായ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രൈൻഡറിലാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും അരച്ചെടുക്കാം കേട്ടോ പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് തന്നെ അരച്ചെടുക്കാമല്ലോ മിക്സിയിലാവുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കേണ്ടി വരും അതുമാത്രമല്ല ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടണം കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചൂടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെയാവുമ്പോൾ ആ ഒരു പ്രോബ്ലമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ താ അരി ജസ്റ്റ് ഒന്ന് അരഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ഇതുപോലെ തൊലിയോടെ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരി അരച്ചെടുത്തതിന് ശേഷം തൊലി അങ്ങനെ അങ്ങ് പുറത്ത് കാണുകയാണെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് കുക്കഡ് റൈസില്ലേ ചോറ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് കപ്പരിക്ക് ഒരു കൈ നിറയെ ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പരി എടുത്തത് കൊണ്ട് തന്നെ രണ്ട് കൈ ഫുള്ളായിട്ട് ഇതുപോലെ നിറയെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ അളവിൽ ഇതുപോലെ നിറയെ തന്നെ ചോറ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കാലത്തപ്പം അടിപൊളിയായി കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിയൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അരി വല്ലാണ്ടങ്ങ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു തിൽ വേണം നമ്മുടെ അരി ലൂസായി കിട്ടേണ്ടത് അപ്പോൾ അതാ ഇതിന് നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ അരി മുക്കാഭാഗത്തോളം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അരച്ചെടുക്കാം ആ ഒരു പഞ്ചസാര അരിയിലേക്ക് നന്നായിട്ട് മെൽട്ടാവുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് ടൈം എടുത്ത് തന്നെ അരച്ചെടുക്കണം അപ്പോൾ വേണം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞിക്കാലത്തപ്പം കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടി എടുക്കുന്ന പഞ്ചസാരയുടെയും അരിയുടെയും ഒക്കെ അളവ് കറക്റ്റായിരിക്കണം കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ആ ഒരു പഞ്ചസാരയിൽ നിന്ന് മെൽട്ടായിട്ട് നമ്മുടെ അരി ഒന്ന് ലൂസായി കിട്ടണം അതിന് ശേഷം നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ അരി നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും ടൈം എടുത്ത് തന്നെ അരച്ചെടുക്കണം കേട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്യാതെ തന്നെ അരി അരക്കുന്നത് കാണിച്ചത് ഇനിയിപ്പം നല്ലപോലെ അരഞ്ഞു വന്നതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എത്രമാത്രം അരച്ചെടുക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ കുഞ്ഞു കാലത്ത് ഇപ്പോൾ അടിപൊളിയായി കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് ടൈറ്റാണ് ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ കുറച്ച് ടൈറ്റ് ആയത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നോക്കിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം നമ്മൾ റിബൺ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി വേണ്ടത് കേട്ടോ അധികം തിക്കുമല്ല എന്നാൽ അധികം ലൂസുമല്ല ഇതുപോലെ അപ്പം അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചെറിയൊരു സംഭവം എന്താ പറയുക ഒരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുണ്ട് കേട്ടോ തേങ്ങ തേങ്ങ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റെഡിയായി വന്നതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി ഗീ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗീ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ത് ഫില്ലിംഗ് ആയിട്ട് കുഞ്ഞിക്കാലത്തപ്പത്തിൻ്റെ അകത്ത് വെക്കുന്ന സംഭവം ഒന്നല്ല കേട്ടോ കുഞ്ഞിക്കാലത്തപ്പം കഴിക്കുന്ന സമയത്ത് ഇതും കൂട്ടി കഴിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കണ്ണൂക്കാർ ഇതിനെ പണ്ടം തേങ്ങാ പണ്ടോന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് പറയുക ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ടൈം അങ്ങനെ ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ വെള്ളമടങ്ങ് ഡ്രൈ ആയി ആയിപ്പോവും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് മിക്സ് മിക്സാവുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിക്കാലത്തൊപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഉരുളി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ ചെറിയ കുഴിയൊക്കെ ഉള്ള പാത്രം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള പാത്രങ്ങളിൽ ചുട്ടെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ അതാ ഉരുളി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കരുത് ഇത്രയും മതിയാവും ഇനി നമ്മൾ ചുട്ടെടുത്ത് കഴിയുന്ന സമയത്ത് ഒരുപാടെണ്ണം ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ കുറച്ച് യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മുടെ മാവുണ്ടല്ലോ അത് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വലിയ സൈസിലുള്ള കുഞ്ഞിക്കലത്തപ്പം വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി അതെല്ലാം ചെറിയ സൈസിലുള്ളതാണ് എങ്കിൽ ഒരു മുക്കാഭാഗത്തോളം എന്താ പറയുക മാവ് എടുത്താൽ മതിയിട്ട പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം നല്ലപോലെ ലോ ആക്കിയിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയായി കിട്ടില്ല ചൂട് കൂടിപ്പോവെങ്കിൽ അവർ ചൂട് നിന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടില്ലേ മുകൾ ഭാഗമൊക്കെ എണ്ണയൊക്കെ കയറിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ റെഡിയായി വരും കേട്ടോ ഫുള്ളായിട്ട് റെഡിയായി വരുന്ന സമയത്ത് പിന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇതുപോലെ എണ്ണ മുകളിലായിട്ടാക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിക്കാലത്തപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ആരൊക്കെ വന്നിട്ട് അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല അതാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെ അടുത്തതും കൂടി ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു കുഞ്ഞിക്കലത്തപ്പം പിറ്റേന്ന് വെച്ച് കഴിക്കുകയാണെങ്കിലും ആ ഒരു സോഫ്റ്റ്നസ് പോകുന്നില്ല കേട്ടോ പൊതുവേ നമ്മൾ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ ഈ ഒരു റെസിപ്പി അങ്ങനെയല്ല നമുക്ക് പിറ്റേന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ശരിക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ കണ്ണുക്കറി ഇതെല്ലാ ഫങ്ഷൻസിനൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ പ്രഗ്നൻ്റ് ആയ ലേഡീസൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് സെവന്ത് മന്ത് ആവുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അപ്പാണിത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ആ റെസിപ്പി കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഉമ്മാനോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഉമ്മാൻ്റെ അടിപൊളി കുഞ്ഞിക്കാലത്തപ്പാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഈ ഒരു മെത്തേഡിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഞ്ഞി പോലെ സോഫ്റ്റാന്ന് കേട്ടോ അത് മാത്രമല്ല സൈഡിലൊക്കെ ആര് വന്നിട്ട് അടിപ്പൊളിയാണ് അപ്പോൾ അത് എല്ലാം തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതിപ്പം ഒരുപാടെണ്ണം ചുട്ടെടുക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അരിയും പഞ്ചസാര ഒക്കെ എടുത്താൽ മതി പിന്നെ ഇതുപോലെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ടൈം എടുത്ത് തന്നെ ചുട്ടെടുക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് എന്താ പറയുക ഈസി റെസിപ്പി ആണ് കേട്ടോ പക്ഷേ ടൈം എടുത്ത് തന്നെ ഇതുപോലെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കാലത്ത് ഇപ്പം അടിപൊളിയായി കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിക്കാലത്ത് ഇപ്പം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത് പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻഷല്ല ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ